వక్రతుండ మహాకాయ సూర్యకోటి సమప్రభా, నిర్విఘ్నం కురు మే దేవా సర్వకార్యేషు సర్వతా. గురుర్బ్రహ్మా గురుర్విష్ణు గురుర్దేవో మహేశ్వరః, గురుస్సాక్షాత్ పరబ్రహ్మ తస్మై శ్రీ గురవే నమః. ഗുരുവന്ദനം. SMECT KP അസ്ട്രോ സെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രേമലത, ജ്യോതിഷാചാര്യ. ഇന്നത്തെ നമ്മുടെ വിഷയം വിവാഹത്തിന് യോഗമുള്ളതെന്നതിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി SMECT KP അസ്ട്രോ സെൻ്റർ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ജ്യോതിഷം പഠിക്കാനായി ടെലഗ്രാം വഴി എല്ലാ മാസവും പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. 6 മാസം കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ജ്യോതിഷരാകാൻ കഴിയും. അതായത് ഒരു ജാതകം കണ്ടാൽ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന എല്ലാവരും, KP ജ്യോതിഷം പഠിച്ച എല്ലാവരും ഒരുപോലെ ഫലം പറയാൻ കഴിവ് സിദ്ധിക്കുന്നവരാണ് എന്നാണ് ഇതിൻ്റെ ചുരുക്കം. താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. 2021 വ്യാഴത്തിൻ്റെ അതിസാരത്തിലുള്ള രാശി മാറ്റം കൊണ്ട് ആർക്കെല്ലാമാണ് പെട്ടെന്ന് വിവാഹം നടക്കാൻ പോകുന്നത് എന്നതിനെ പറ്റി പറയാം. വ്യാഴത്തിൻ്റെ രാശിമാറ്റം എന്നത് വർഷത്തിലൊരു പ്രാവശ്യം നടക്കുന്നത് എല്ലാവർക്കും അറിയാം. എന്നാൽ ചില സമയങ്ങളിൽ അതിസാരത്തിൽ രാശിമാറ്റം സംഭവിക്കും. അതിസാരം എന്നാൽ അപ്രതീക്ഷിതമായി അതിവേഗത്തിലുള്ള ഗ്രഹ സഞ്ചാരത്തെയാണ് അതിസാരം എന്ന് പറയുന്നത്. അതായത് എല്ലാ ഗ്രഹങ്ങളും ഓരോ ഗ്രഹങ്ങളുടെ നക്ഷത്രത്തിൽ കൂടിയാണ് സഞ്ചരിക്കുക. അതായത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പറയുകയാണെങ്കിൽ, തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് ഒരു ട്രെയിൻ പോകുന്നു എന്ന് വിചാരിക്കുക. ഈ ട്രെയിൻ ഏത് കൂടിയാണ് പോവുക, ഏതിൽ കൂടിയാണ് സഞ്ചരിക്കുക? ട്രെയിൻ തണ്ടവാളയത്തിൽ കൂടിയാണ് പോവുക. അതേപോലെ തന്നെ ഈ ഗ്രഹങ്ങൾ നക്ഷത്രങ്ങളിൽ കൂടിയാണ് സഞ്ചരിക്കുക. ഇവിടെ മകരൻ രാശിയിൽ നിന്നിരുന്ന വ്യാഴം അതിസാരത്തിൽ കുംഭത്തിലേക്ക് April 6 രാശിമാറ്റം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇത് വരാൻ പോകുന്ന September 14 വരെയാണ് ഈ വ്യാഴം കുംഭൻ രാശിയിലുള്ള നക്ഷത്രത്തിൽ സഞ്ചരിക്കുക. അതിവേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യാഴം തൻ്റെ അധീനതയിലുള്ള ഏതൊരു പ്രവൃത്തിയും അതിവേഗത്തിൽ അപ്രതീക്ഷിതമായി തന്നെ സാധിച്ചു തരുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ മറ്റുള്ള ഗ്രഹങ്ങൾക്കും വ്യാഴത്തിനുമുള്ള വ്യത്യാസം പറയുകയാണെങ്കിൽ, വ്യാഴം ഒരു പരിപൂർണ ശുഭഗ്രഹമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ വ്യാഴവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം തന്നെ അതിവേഗത്തിൽ ഉടനെ സാധിച്ചു തരും എന്ന് തന്നെ പറയാൻ പറ്റും. അതായത് വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ കഴിയുകയില്ല. ചെറിയ ചെറിയ കാര്യം തുടങ്ങി വലിയ വലിയ കാര്യം വരയ്ക്ക് നടക്കണമെങ്കിൽ തീർച്ചയായും ഈ വ്യാഴത്തിൻ്റെ അനുഗ്രഹം, വ്യാഴബലം ഉണ്ടാവണം എന്നുള്ളത് അത്യാവശ്യമാണ്. അതായത് ഒരു വീട് കെട്ടുവാനോ കല്യാണം നടത്തുവാനോ സന്താനങ്ങൾ ഉണ്ടാകുവാനോ ജോലി കിട്ടുവാനോ വാഹനം വാങ്ങാനോ ഒക്കെ ഉള്ള എല്ലാ കാര്യത്തിനും വ്യാഴത്തിൻ്റെ ബലം ഉണ്ടാവണം, ഗുരുബലം ഉണ്ടാവണം. എന്നാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഈ വ്യാഴത്തെ ജീവകാരകൻ എന്നാണ് പറയുക. ഏതൊരു പ്രവൃത്തിയും പരിപൂർണ വിജയം ഉണ്ടാകണമെങ്കിൽ വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവണം. ഇതേപോലെ രാഹുവോ കേതുവോ ശനിയോ ഒക്കെ ആണെങ്കിൽ ഈ രാശിയിൽ നിൽക്കുന്നതെങ്കിൽ ആ കാര്യത്തെ നടക്കാൻ വിടാതെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. വ്യാഴത്തിൻ്റെ ഈ അതിസാര സഞ്ചാരത്താൽ പ്രത്യേകിച്ച് ഏതെല്ലാം രാശിക്കാർക്കാണ് കല്യാണം നടത്തി കൊടുക്കുക എന്നാണ് പറയാൻ പോകുന്നത്. അതായത് April 6 മുതൽ September 14 വരെ ഏതെല്ലാം രാശിക്കാർക്കാണ് കല്യാണം നടക്കാൻ സാധ്യതയുള്ളതെന്നതിനെ പറ്റി പറയാൻ പോകുന്നത്. ആദ്യത്തെ ഊഴം കുംഭൻ രാശി അല്ലെങ്കിൽ കുംഭലഗ്നക്കാരാണ്. കാരണം കുംഭൻ രാശിയിലാണ് ഇപ്പോൾ വ്യാഴം അതിസാരത്തിൽ 162 സഞ്ചരിക്കാൻ പോകുന്നത്. ഈ 162 കൊണ്ട് കുംഭൻ രാശി കുംഭലഗ്നക്കാർക്ക് വിവാഹം സംബന്ധിച്ച് ചെറുതായി ഒന്ന് പരിശ്രമിച്ചാൽ തന്നെ അതിസാര വ്യാഴം വളരെ പെട്ടെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാതെ തന്നെ വിവാഹം നടത്തിത്തരും.
അഞ്ച് വർഷം പത്ത് വർഷമൊക്കെ ആയി വിവാഹം നടക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ കുംഭം രാശിക്കാർക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ വിവാഹം നടക്കും. സാധാരണ നടക്കുന്ന വ്യാഴമാറ്റത്തിനും അതിസാരത്തിൽ നടക്കുന്ന വ്യാഴമാറ്റത്തിനുമുള്ള വ്യത്യാസം ഇതുതന്നെയാണ്. അതിസാരം എന്നാൽ പെട്ടെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാതെ നടക്കുന്നതാണ്. ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ മാലയോഗം, മാട്രിമോണി അങ്ങനെയുള്ള വെബ്സൈറ്റിലൊക്കെ, അത് പിന്നെ ബ്രോക്കർമാരെ വെച്ചുമൊക്കെ വർഷക്കണക്കായിട്ട് വരനെ അന്വേഷിച്ചുകൊണ്ട് ഇരിക്കുന്നവർക്കൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ നമുക്ക് അടുത്തറിയാവുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഒരാലോചന വരികയും വളരെ പെട്ടെന്ന് തന്നെ കല്യാണം നടക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും സാധാരണയായി നടക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതുപോലെ ഈ കുംഭം രാശി കുംഭലഗ്നമായിട്ടുള്ള വിവാഹപ്രായക്കാർക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാതെ വളരെ പെട്ടെന്ന് വിവാഹം നടക്കും. അതുമാത്രമല്ല, ചില ആളുകളൊക്കെ വർഷങ്ങളായിട്ട് വിവാഹം എന്ന ഒരു ചിന്തയേ ഇല്ലാതെ ഇപ്പോൾ കല്യാണം വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അവരും കൂടെ ഈ അതിസാര വ്യാഴ മാറ്റത്താൽ മനസ്സുമാറി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് വിവാഹത്തിന് സമ്മതിക്കുകയും ഉടനെ തന്നെ വിവാഹം നടക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കുംഭരാശി കുംഭലഗ്നക്കാർക്ക് ഈ അതിസാര വ്യാഴ മാറ്റത്താൽ ഏറ്റവും നല്ല സൗഭാഗ്യകാലം തന്നെയാണെന്ന് പറയാം. കുംഭരാശി കുംഭലഗ്നക്കാർക്ക് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. അടുത്തതായി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് തുലാം രാശിയാണ്. തുലാം ലഗ്നം, എന്തുകൊണ്ടാണ് തുലാം രാശി തുലാം ലഗ്നം എന്ന് പറയുന്നത് എന്നാൽ, ഈ തുലാം രാശി തുലാം ലഗ്നത്തിന് വ്യാഴം അഞ്ചാം ഭാവത്തിൽ പഞ്ചമ സ്ഥാനത്തിലുള്ള സ്ഥിതി ഈ ലഗ്നക്കാർക്ക് ശുഭം തന്നെയാണ്. പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ അഞ്ചാം ഭാവസ്ഥിതി കൊണ്ട് പ്രണയ വിവാഹത്തിനാണ് കൂടുതൽ സാധ്യതയുള്ളത്. തുലാം ലഗ്നക്കാരായ നീണ്ടകാലം പ്രണയത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും ഈ അതിസാര വ്യാഴമാറ്റക്കാലത്ത് ചെറുതായി ഒന്ന് പരിശ്രമിച്ചാൽ മതി, വിവാഹം തീർച്ചയായും നടക്കും. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, വ്യാഴം ഏത് ഭാവത്തിലാണോ സ്ഥിതി ചെയ്യുന്നത്, ഏതെല്ലാം ഭാവങ്ങളുമായാണോ ദൃഷ്ടി ചെയ്യുന്നത്, ഏതെല്ലാം ഭാവങ്ങളുടെ ആ ഭാവങ്ങളുടെ കാരകത്വങ്ങൾ ഉടനെ നടത്തിത്തരും. പിന്നെ ഈ പ്രണയം വിജയമാണോ പരാജയമാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് തന്നെ വിവാഹമാണ്. പ്രണയം വിവാഹത്തിൽ അവസാനിച്ചാൽ അത് വിജയിച്ചു, അതേസമയം പ്രണയം വിവാഹത്തിൽ എത്തിയില്ലെങ്കിൽ പ്രണയത്തിൽ പരാജയമുണ്ടായി എന്ന് പറയണം. തുലാം രാശി തുലാം ലഗ്നക്കാർക്ക് വ്യാഴം അഞ്ചാം ഭാവത്തിലുണ്ടാകുമ്പോൾ പ്രണയം വിജയിക്കും, അത് വിവാഹത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഇതൊരു പൊതുവായ കാര്യം മാത്രമാണ്. ഇതുപോലെ ഓരോരുത്തരുടെ ജാതകങ്ങളിലും പല പല വിഷയങ്ങൾ അടങ്ങിയിട്ടുണ്ടാകും. അതിൽ ഒന്നാണ് അതിസാര വ്യാഴത്തിൻ്റെ അഞ്ചാം ഭാവസ്ഥിതി. അതേപോലെ ഓരോരുത്തരുടെയും ജാതകത്തിൽ ഏഴാം ഭാവാധിപതിയെയും നോക്കണം. ഓരോരുത്തർക്കും ഏഴാം ഭാവാധിപതി വേറെ വേറെ ഗ്രഹങ്ങളായിരിക്കും. അതായത് മേടലഗ്നക്കാർക്ക് ഏഴാം ഭാവാധിപതി ശുക്രനാണ്. ഇടവലഗ്നക്കാർക്കാണെങ്കിൽ ഏഴാം ഭാവാധിപതി കുജനാണ്. മിഥുന ലഗ്നക്കാർക്ക് ഏഴാം ഭാവാധിപതി വ്യാഴമാണ്. കർക്കിടകത്തിൻ്റെയും ചിങ്ങത്തിൻ്റെയും ഏഴാം ഭാവാധിപതി ശനിയാണ്. കന്നി ലഗ്നക്കാരുടെ ഏഴാം ഭാവാധിപതി വ്യാഴമാണ്. അതേപോലെ തുലാം രാശി ലഗ്നക്കാരുടെ ഏഴാം ഭാവാധിപതി കുജനും വൃശ്ചിക ലഗ്നക്കാരുടെ ഏഴാം ഭാവാധിപതി ശുക്രനും ധനു ലഗ്നക്കാരുടെ ഏഴാം ഭാവാധിപതി ബുധനുമാണ്. മകര ലഗ്നക്കാരുടെ ഏഴാം ഭാവാധിപതി ചന്ദ്രനും കുംഭലഗ്നക്കാരുടെ ഏഴാം ഭാവാധിപതി സൂര്യനും മീനലഗ്നക്കാരുടെ ഏഴാം ഭാവാധിപതി ബുധനുമായിട്ടാണ് വരിക. ഈ ഏഴാം ഭാവാധിപതിയുടെ നക്ഷത്രത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലം വിവാഹകാലമായിട്ടാണ് കണക്കാക്കേണ്ടത്. ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വ്യാഴം ചാരവശാൽ കുംഭത്തിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതുതന്നെ മിഥുന ലഗ്നക്കാർക്ക് ഏഴാം ഭാവാധിപതി വ്യാഴമാണ്. ഈ വ്യാഴം മിഥുന ലഗ്നക്കാരനായ ഒരാൾക്ക് കുംഭത്തിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഏഴാം ഭാവാധിപതിയായ വ്യാഴം നിൽക്കുന്ന രാശിയിൽ ചാരവശാൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ വിവാഹകാലമാണ്. ഇങ്ങനെയുള്ള ജാതകർക്ക് എക്സ്ട്രാ ഒരു 20% മാർക്ക് കൂടി കിട്ടുന്നതായിരിക്കും. അതായത് വ്യാഴത്തിൻ്റെ അതിസാര ബലം കൊണ്ട് വിവാഹത്തിന് അനുകൂലമായ ഉള്ളവർക്ക് ഇങ്ങനൊരു ബലം കൂടി ഉണ്ടാകുമ്പോൾ അതിൽ കുറച്ചും കൂടി ബല കൂടുതലായിരിക്കും. അതിൻ്റെ ബലം ഇരട്ടിയായിട്ട് അനുഭവിക്കാൻ കഴിയും. വേറൊരു നിയമം പറയുകയാണെങ്കിൽ, തത്സമയം നടക്കുന്ന ദശയോ അപഹാരമോ ഏഴാം ഭാവാധിപതിയുടേതാവുക. ഈ ഏഴാം ഭാവാധിപതിയുടെ നക്ഷത്രത്തിൽ ചാരവശാൽ ഗുരുവായൂർ സഞ്ചരിക്കുന്ന കാലവും വിവാഹകാലം തന്നെയാണ്. മുകളിൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും ചേർന്ന് വരുന്നവർക്ക് 100% ഉടനെ തന്നെ വിവാഹം നടക്കും എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഇതിനകത്ത് വേറെ ഒരുപാട് വിഷയങ്ങളും ഉണ്ട്. അതായത് ഒരു പുരുഷജാതമാണെങ്കിൽ
ഭാര്യയെ സൂചിപ്പിക്കുന്ന ഗ്രഹം ശുക്രനാണ്. സ്ത്രീയാണെങ്കിൽ ഭർത്താവിനെ സൂചിപ്പിക്കുന്ന ഗ്രഹം കുജനുമാണ്. അതുകൊണ്ട് തന്നെ പുരുഷജാതകത്തിൽ ശുക്രൻ നിൽക്കുന്നത് കുംഭത്തിലാണെങ്കിൽ തത്സമയം വിവാഹം നടക്കാനുള്ള കാലഘട്ടം തന്നെയാണ്. ഇതുതന്നെ സ്ത്രീജാതകമാണെങ്കിൽ ആ സ്ത്രീജാതകത്തിൽ കുജൻ നിൽക്കുന്നത് കുംഭത്തിലാണെങ്കിൽ ആ സ്ത്രീക്ക് വിവാഹം നടക്കാനുള്ള കാലഘട്ടം തന്നെയാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ഒത്തുചേർന്ന് വരുന്നവർക്ക് ഈ അതിസാര വ്യാഴ മാറ്റത്തിൽ തീർച്ചയായും വിവാഹം നടക്കും. ഇത് എല്ലാം പറയുകയാണെങ്കിൽ സാധാരണക്കാർക്ക് മനസ്സിലാവുകയില്ല. അതുമാത്രമല്ല കൂടുതൽ സംശയം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് പൊതുവായ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഈ അതിസാര വ്യാഴം ഉടനെ വിവാഹം നടത്തി വയ്ക്കും. വിവാഹശേഷം ദമ്പതികൾ അന്യോന്യമായി സ്നേഹത്തോടെ ജീവിക്കുമോ എന്നൊക്കെ ഓരോരുത്തരുടെയും സ്വന്തം ജാതകത്തിലുള്ള മറ്റുള്ള ഗ്രഹങ്ങളുടെ ഭാവസ്ഥിതിയാണ് തീരുമാനിക്കുക. എല്ലാവർക്കും അതിസാര വ്യാഴം ശുഭഫലം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.